ഒരു തവണ ചെയ്തപ്പോൾ തന്നെ ഇത്രയും മാറ്റമെങ്കിൽ ഡെയിലി ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടി വരില്ല കേട്ടോ. അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ ഈ മസാജ് നമുക്ക് തരുന്നത്, അടിപൊളിയാണ് കേട്ടോ. ഹായ് സുന്ദരി സുന്ദരന്മാരെ, സോ ഇന്ന് നമ്മളൊരു ഫേസ് മസാജാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ കാണിച്ചു തരാം നമ്മുടെ ഫേസൊക്കെ വന്നിട്ട് നല്ല പഫി പോലെ ആവാനും എന്താ പറയുക, നല്ലതുപോലെ തുടുത്ത് തുടുത്ത് കവളപ്പിങ്ങി തുടുത്ത് നല്ല വെളുത്ത് പാറണ്ടേ നമുക്ക്. സോ അതിന് വേണ്ടിയിട്ടൊരു ഫേസ് മസാജ് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഒരു പൈസ ചിലവില്ലാതെ നമുക്ക് ഫേസ് മസാജ് ചെയ്യും. നമ്മൾ ഈ കൊറിയക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ, അവരൊക്കെ ഇപ്പോഴും നന്നിട്ട് എന്താ പറയുക നല്ലൊരു ആ ഏജിങ് അവരെ ഫേസ് തോന്നിക്കാൻ നല്ല എന്താ പറയുക എങ്ങായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫേസ് മസാജാണ് കേട്ടോ. നമുക്ക് ട്രൈ ചെയ്യാലോ. അപ്പോൾ അതിന് മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ സ്കിൻ ഓയിലി ആയതുകൊണ്ട് തന്നെ ഞാൻ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. സോ ഞാനിത് വന്നിട്ട് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യാം, സ്കിൻ അനുസരിച്ച് സ്കിൻ ടൈപ്പ് അനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ തേച്ചിട്ട് ഞാൻ ഇതുവരെ ഫേസിലോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. സോ ഫസ്റ്റ് ഞാൻ തുടങ്ങാൻ പോകുന്നത് ഫോർഹെഡിൽ നിന്നാണ് കേട്ടോ. സോ നമുക്ക് മസാജിങ് എപ്പോഴും ഹെഡിൽ നിന്ന് തുടങ്ങുന്നതാണ് കേട്ടോ, നമ്മൾ റിലാക്സേഷൻ കിട്ടാനായിട്ട് നല്ലത്. സോ ഇത് ചെയ്യുമ്പോൾ തന്നെ ഒരു 10 തവണയെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ, നമ്മളെ ഫോർഹെഡിൻ്റെ ഭാഗമൊക്കെ നല്ലതൊരു തലവേദന മാറാനും നല്ലൊരു റിലാക്സേഷൻ നമുക്ക് കിട്ടും കേട്ടോ. സോ ഇത് ഞാൻ ഈ ഓയിൽ ഉപയോഗിച്ചിട്ടല്ലാതെയും തലവേദന വരുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുള്ള ഒരു മസാജാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്, സംഭവം അടിപൊളിയാണ്, നമുക്കൊരു പ്രത്യേക ഒരു സുഖം കിട്ടും കേട്ടോ. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മൾ ഫോർഹെഡിൽ നിന്ന് തുടങ്ങിയത് ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവന്നത് കവിളിലോട്ട് കൊണ്ടുവന്നിട്ട് കഴുത്തിൻ്റെ ആ മസിൽ അവിടെ താഴോട്ട് ഇങ്ങനെ ഇറക്കുകയാണ്. അത് ഫോർഹെഡിൽ നിന്ന് തുടങ്ങി ആ ഒരു ഏരിയയിലോട്ട് കൊണ്ടുവന്നിട്ട് കഴുത്തിൻ്റെ താഴോട്ട് ഇങ്ങനെ ഇറക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിലുള്ള മസിൽസ് ഒക്കെ വന്നിട്ട് ഒരു എന്താ പറയുക അതിന് അവിടെയൊക്കെ ഒരു നല്ലൊരു പ്രത്യേക ഒരു സുഖം കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല, അടിപൊളിയാണ്. സോ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ചെയ്താലും മതി കേട്ടോ എന്നെപ്പോലെ. സോ ഇതുപോലെ ഫോർഹെഡിൽ നിന്ന് തുടങ്ങി ആ കവിള ആ ഭാഗത്തോട്ട് വന്നിട്ട് കഴുത്തിൻ്റെ താഴോട്ട് ഇറക്കി നമ്മുടെ കഴുത്തിൻ്റെ അവിടെയുള്ള മസിൽസൊക്കെ ഒന്ന് എന്താ പറയുക മസിൽസൊക്കെ ഒന്ന് ഡെവലപ്പാക്കി എടുക്കാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ. അങ്ങനത്തെ ഉള്ളൊരു അടിപൊളി മസാജിങ് ആണിത്. സോ ഇതെല്ലാം ട്രൈ ചെയ്യണം. അപ്പോൾ ഞാനിതൊരു 10 തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിനക്ക് ബോറടിക്കണ്ടെന്ന് കരുതി ഞാനിങ്ങനെ ചുരുക്കുന്നതാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു എന്താ പറയുക ഒരു സ്ട്രെസ്സിന് നമുക്ക് ഇതുമൂലം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു സുഖം കിട്ടും, മനസ്സൊന്ന് റിലാക്സ് ആവും. എന്താ പറയാൻ അടിപൊളി മസാജിങ് ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം എന്ന് വെച്ചാൽ ട്രൈ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യണം. അടുത്ത് ഞാൻ ഇതുപോലെ എൻ്റെ കയ്യിൽ മുഷ്ടി ഇങ്ങനെ ചുരുക്കിയതിന് ശേഷം മുഷ്ടി മടക്കിയിട്ട് കയ്യിൽ ഇതാ ഈ ഒരു കവിളിൽ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ സ്കിന്നിൽ തന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ എൻ്റെ നാടിയിൽ ഇങ്ങനെ കവിളിൽ ഇങ്ങനെ കൊണ്ടുപോകണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ സ്കിന്നിന് വന്നിട്ട് ഈ ഇടിഞ്ഞു തൂങ്ങി കിടക്കുമല്ലോ, നമുക്ക് പ്രായം ചെല്ലും തോറും നമ്മുടെ സ്കിന്നിന് വന്നിട്ട് നല്ലതുപോലെ ഇടിഞ്ഞു തൂങ്ങി കിടക്കും. സോ അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു മസാജ് സാധിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ 2 ഫിംഗർ കൈ കൊണ്ട് ഇതുപോലെ താഴ്ന്ന് മുകളിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അത് നാടിയത് കവളിലോട്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് വന്നിട്ട് ഉള്ള ചുളിവുകൾ എന്താ പറയുക ഒരു ഇടിഞ്ഞു തൂങ്ങിയ അവസ്ഥ പ്രായം ചെല്ലും തോറും നമ്മുടെ സ്കിന്നിന് വന്നിട്ട് നല്ലതുപോലെ ഇടിഞ്ഞു തൂങ്ങുമല്ലോ, അങ്ങനെ മാറി നമ്മുടെ സ്കിൻ നല്ലൊരു എങ്ങായിട്ടിരിക്കാനായിട്ട് ഈ ഒരു മസാജിലൂടെ നമുക്ക് സാധിക്കും കേട്ടോ. ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക. ഞാനിതിപ്പോൾ ഒരു കുറച്ച് ബോറടി മാറ്റാനായിട്ട് കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പതുക്കെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. എന്നിട്ട് ഈ ഒരു ഏരിയ അത് ഈ നോസിൻ്റെ ഈ ഒരു ഏരിയ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫേസിലുണ്ടത് ഐസിലുണ്ടാകുന്ന ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറാനായിട്ട് കണ്ണിലുണ്ടാകുന്നത് മാറാനായിട്ട് നമുക്കിത് സഹായിക്കും. എന്നിട്ട് ഇതാ ഞാൻ ഇപ്പോൾ ഐബ്രോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അവിടെ ഒരു ആ ഒരു ഏരിയ നമുക്ക് എന്താ പറയുക ഐബ്രോ ഒക്കെ നല്ല ഷേപ്പായിട്ട് വരാനും അവിടെ വന്നിട്ട് ആ ഒരു ഏരിയ നല്ല പെർഫെക്റ്റായിട്ട് വരാനും ഇത് സഹായിക്കും. മാത്രമല്ല നല്ല റിലാക്സേഷൻ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ നേരത്തെ കൈ വെച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ഈ ഫുൾ കൈ വെള്ളം വെച്ച് നമ്മുടെ ഫോർഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ 2 ഫിംഗർ വെച്ച് ചെയ്യുകയാണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് അവസാനം ഞാൻ എൻ്റെ കൈ ഇങ്ങനെ ഇതുപോലെ നല്ല കൈ നല്ലതുകൊണ്ട് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഫേസ് നെക്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് നല്ലൊരു സുഖം അനുഭവിക്കാൻ പറ്റും. സോ ഇത് അടിപൊളി മസാജാണ്, ഇത് കൊറിയക്കാരുടെ ഫേവറേറ്റ് മസാജാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി റിസൾട്ടാണ് കിട്ടുക കേട്ടോ. ഓക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ, കഴിഞ്ഞു കേട്ടോ.
ഇത് നിങ്ങൾ ഡെയിലി അങ്ങനെയൊന്നും ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആഴ്ചയിലും ചെയ്യേണ്ട. നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾക്ക് എപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ മസാജ് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. മാത്രമല്ല ഇത് ചെയ്യുന്നതിന് കൂടി നമ്മുടെ സ്കിൻ ബ്ലഡ് സർക്കുലേഷൻ കൂടും കേട്ടോ. കൂടുമ്പോൾ നമ്മുടെ സ്കിൻ ഓട്ടോമാറ്റിക്കലായിട്ട് നല്ലതുപോലെ വൈറ്റനിങ് ആവും. മാത്രമല്ല നല്ല പഫി ആവും. സോ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല യങ് ആയിട്ടിരിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എന്താ എന്ത് പറയാൻ, ആ പെട്ടെന്ന് വേറെ മൈൻഡോട്ട് പോയി. സോ അത്രയേ ഉള്ളൂ. സോ എൻ്റെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ടാറ്റാ.